നടി മീരാനന്ദൻ വിവാഹം കഴിക്കാൻ പോവുകയാണ്. ശ്രീജുവാണ് താരത്തിൻ്റെ വരൻ. ഇന്നലെയായിരുന്നു താരം തൻ്റെ വിവാഹ നിശ്ചയത്തിൻ്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടതും താൻ വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും അറിയിച്ചത്. പിന്നാലെ സിനിമാ ലോകത്തു നിന്നും ആരാധകരിൽ നിന്നുമെല്ലാം നിരവധി പേരാണ് ആശംസകളുമായി എത്തിയത്. സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് മീരാനന്ദൻ്റെ വിവാഹം. താരത്തിന് ആശംസകളുമായാണ് സോഷ്യൽ മീഡിയ എത്തുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ചിലർ താരത്തിനും ഭാവി വരനുമെതിരെ മോശം ഭാഷയിലുള്ള പ്രതികരണങ്ങളുമായി എത്തിയിരിക്കുകയാണ്. താരത്തിൻ്റെ വിവാഹ ചിത്രങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ശ്രീജുവിനെയും മീരയെയും അപമാനിക്കുന്ന ധാരാളം കമൻറ്റുകളാണ് നിമിഷനേരം കൊണ്ട് തലപൊക്കിയിരിക്കുന്നത്. ഇയാളെ കണ്ടിട്ട് ഒരു പൊട്ടൻ്റെ ലുക്കുണ്ട്. ഇവളുമാർക്കൊക്കെ എന്താ ഇങ്ങനെ ഈ ഒരു കാര്യത്തിൽ മാത്രം എപ്പോഴും തെറ്റായ തീരുമാനം തന്നെ എടുക്കുന്നത്? അമലപ്പോൾ, മീര ജാസ്മിൻ, ഇപ്പോൾ ഇവളും. വലിയ ഡയലോഗൊക്കെ അടിച്ച് അവസാനം ഇതുപോലെ ഒരേ കുഴിയിൽ പോയി ചാടും എന്നായിരുന്നു ഒരു കമൻറ്റ്. എനിക്കുറപ്പാണ് അവനൊരു പണക്കാരനാണ്, പണച്ചാക്കാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് മിസ്റ്റർ ബീനിനെ പോലെയുണ്ട്. ഏതാണ് ഈ ബംഗാളി? കണ്ടിട്ട് എവിടെയൊക്കെയോ ശുപ്പാണ്ടിയുടെ കട്ടുണ്ട്. പണമാണ് ബിഗിലെ മുഖ്യം. അല്ലേലും കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരുടെ ചെക്കന്മാരെല്ലാം തനി ഊള ലുക്കായിരിക്കും എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ. എന്നാൽ ഈ പരിഹാസങ്ങൾക്കിടയിലും ധാരാളം പേർ മീരയ്ക്കും ശ്രീജുവിനും പിന്തുണയുമായി എത്തുന്നത്. സമൂഹം എത്ര മാറി നിന്ന് പറയണതൊക്കെ വെറുതെയാ. ഈ രണ്ടുപേര് അവരുടെ സന്തോഷം പങ്കുവെക്കുമ്പോൾ കുറ്റം കണ്ടുപിടിക്കാനല്ലേ എല്ലാവരും? കമൻറ്റുകളൊക്കെ കാണുമ്പോൾ അവർക്കുണ്ടാവുന്ന വിഷമം ആരെയും ആലോചിക്കുന്നുണ്ടോ എന്നായിരുന്നു ഒരാളുടെ പ്രതികരണം. എനിക്ക് ഈ ഫോട്ടോ കണ്ടപ്പോൾ ചിരിച്ച രണ്ട് മുഖങ്ങൾ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അല്ലേലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി ചൊറിയാൻ മലയാളിയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പ്രബുദ്ധ മലയാളീസ് കഷ്ടം തന്നെ. ഈ കമൻസ് ഇടുന്നവരൊക്കെ ലോകസുന്ദരിയും സുന്ദരനുമാവും. പിന്നെ സൗന്ദര്യത്തിലല്ല കാര്യം, നല്ല മനസ്സാണ് വേണ്ടത് എന്നിങ്ങനെയാണ് പിന്തുണയുമായി എത്തുന്നവരുടെ പ്രതികരണങ്ങൾ. തൻ്റെ വിവാഹത്തെക്കുറിച്ച് ധന്യവർമ്മയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ മീരാനന്ദൻ മനസ്സ് തുറക്കുന്നുണ്ട്. അവസാനം അത് സംഭവിക്കുകയാണ്. ഞാൻ വിവാഹിതയാകാൻ പോകുന്നു. വിവാഹം ഇപ്പോഴില്ല, എൻഗേജ്മെൻറ്റ് മാത്രമാണ് കഴിഞ്ഞത്. ഒരു വർഷം കഴിഞ്ഞേ വിവാഹമുള്ളൂ എന്നാണ് മീര പറയുന്നത്. തൻ്റെ വിവാഹം എപ്പോഴാണെന്ന് എന്നത് ഒരുപാട് പേർക്കുണ്ടായിരുന്ന ചോദ്യമായിരുന്നു എന്നും അതിന് ഒരു ഉത്തരമായിരിക്കുകയാണെന്നും മീര പറയുന്നു. ലണ്ടനിൽ ജനിച്ചു വളർന്നയാളാണ് ശ്രീജു. ഇരുവരും മാട്രിമോണിയൽ സൈറ്റിലൂടെയാണ് പരിചയപ്പെട്ടത്. ശ്രീജുവിന് തന്നെ പറ്റി ഒരു ധാരണയും ഉണ്ടായിരുന്നില്ലെന്നാണ് മീര പറയുന്നത്. ശ്രീജു വളരെ ഈസി ഗോയിങ് ആണെന്നും എല്ലാത്തിനെയും കൂളായി എടുക്കുന്നയാളാണെന്നും മീരാനന്ദൻ പറയുന്നുണ്ട്. വിവാഹശേഷവും താൻ ദുബായിലെ RJ ജോലി തുടരുമെന്നും മീര പറയുന്നുണ്ട്.